ഒരു മല ഒരു കൊളാക്കിയ ഒരു വീഡിയോ കണ്ടിരുന്നു. കുമ്പളങ്ങിലായാലും അതിന്റെ കാസ്റ്റിംഗിന്റെ ഒക്കെ പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രേമലൂരിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ദിലീശേട്ടന്റെ രീതിയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു കാര്യത്തിലും ഞാൻ എനിക്കറിയത്തില്ല. സ്ക്രിപ്റ്റ് വായിച്ചു, എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഗിരീഷിനോട് അന്നേരം പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ആയതൊന്നുമില്ല. ഒരു ഒരു സിനിമയ്ക്ക് ആർട്ട് എന്നുള്ളതല്ല, ഒരു സിനിമ ഒരു പ്രൊജക്റ്റ് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. നമ്മളൊരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയത് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പേപ്പറിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പേപ്പറിലെ അവസ്ഥയെ നമ്മൾ ഉറപ്പായിട്ടും വിലയിരുത്തും. അതിനുശേഷം അത് ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയറക്ടർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് ആ നിലയ്ക്ക് ഇപ്പം പ്രേമലു ഗിരീഷിൻ്റെ മുൻപടങ്ങൾ ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലിൽ ഉറപ്പായിട്ടും വലിയ സിനിമയാണ്. ഒരു കുറച്ച് ബഡ്ജറ്റായിട്ടുള്ള സിനിമയാണ്. ഹൈദരാബാദിലും അങ്ങനെ സിറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് ബിഗ്നസ് പഠനമുണ്ട്, ഒരു പ്രൊഡക്ഷൻ വാല്യൂ പഠനമുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അത് അങ്ങനെ ഒരു സപ്പോർട്ട് ഗിരീഷിന് കൊടുക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ അതിൻ്റെ പൂർണ്ണമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആലോചനകളും ഡിസൈനും എല്ലാം ഗിരീഷിൻ്റെ ആണ്. ഗിരീഷിൻ്റെ ശൈലിയിലാണ് പൂർണ്ണമായിട്ടും. അത് ഗിരീഷിൻ്റെ പടമാണ്. ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച്, കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് കുറച്ച് കാണുമ്പോൾ ഉള്ള സിനിമ, ഒരു ആർട്ട് വർക്കായിട്ടുള്ളൊരു സിനിമകളായാലും അതിനെ മാസ് പ്രതീക്ഷിച്ച് പോയി കണ്ടിട്ട് ഒന്നും മാസില്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ കുറച്ച് കാണുമ്പോഴുള്ള സിനിമകളെ പ്രകൃതി സിനിമകൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള ലൈവ്സ് ഉള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല. ഇതൊക്കെ ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകൾ ഉണ്ടാവും. അതിൽ അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുണ്ടാവാം. ഇതൊന്നും പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും, ആൾ വരും. പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. ഒരു ഇപ്പൊ ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു കോമൺ പോപ്പുലർ ഓഡിയൻസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റർടൈൻമെന്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകും, അതിനകത്ത് തർക്കമില്ല. എൻ്റർടൈൻമെന്റ് വാല്യൂ കുറയും തോറും ആ കൈൻഡ് ഓഫ് ഫിലിംസിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും, ആ ജോണറിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും. അത് റിയാലിറ്റിയാണ്.